നൈസായിട്ട് മുറിച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണത്. ബോൺലെസ് ചിക്കൻ വെച്ചും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഇതുപോലെ എല്ലോടുകൂടിയ ചിക്കൻ ഉപയോഗിച്ച് പെപ്പർ ചിക്കൻ ചെയ്യുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon കുരുമുളക് പൊടിയാണിത്. ഇതിലെ എരിവ് എന്ന് പറയുന്നത് കുരുമുളകാണ്. അതുകൊണ്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് തീരുമാനിച്ചോളൂ. കഴുകി വെച്ചിരിക്കുന്ന 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon വെളിച്ചെണ്ണയാണത്. വെളിച്ചെണ്ണ നിർബന്ധമാണ്, മറ്റൊരെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. വെളിച്ചെണ്ണ ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും. ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ എല്ലാം കൂടിയിട്ട് നന്നായി ചിക്കനിലേക്ക് തിരുമ്മി യോജിപ്പിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മിനിമം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ. ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് ചേർക്കാനായിട്ട് 4 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണിത്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മാത്രം മതിയാകും. നല്ലതുപോലെ പഴുത്ത, അധികം പുളിയില്ലാത്ത 3 തക്കാളി എടുത്തിട്ടുണ്ട്. 10 ചെറിയ അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, അതിനോടൊപ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ അരിഞ്ഞെടുക്കണം. സവാള 2 മുറിച്ചതിന് ശേഷം നീളത്തിന് അരിഞ്ഞെടുക്കാം. തക്കാളിയും സവാള പോലെ നീളത്തിന് അരിഞ്ഞെടുക്കാം. 1 വെളുത്തുള്ളി 2 അരിഞ്ഞെടുത്താൽ മാത്രം മതിയാകും. ഇഞ്ചി ഇതുപോലെ ഈ ഒരു സൈസ് നീളത്തിൽ അരിഞ്ഞെടുത്തോളൂ. കറിയിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് എന്നറിഞ്ഞോട്ടെ. എല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് 6 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് പിരിയമുളകാണ്, ഇതിന് എരിവുണ്ടാകില്ല. പിരിയമുളക് തന്നെ വേണം. അതുപോലെ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, അത് ഉപയോഗിക്കില്ല. 1 teaspoon കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/2 teaspoon പെരിഞ്ജീരകം, അതായത് നമ്മുടെ ഫെനൽ സീഡ്സ് അല്ലെങ്കിൽ വലിയ ജീരകമാണിത്. 1/2 teaspoon ജീരകം എടുത്തിട്ടുണ്ട്, അതായത് ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ചെറിയ ജീരകം. 1/2 teaspoon മല്ലി, മുഴുവനുള്ള മല്ലി ആയതുകൊണ്ട് അധികം ഉപയോഗിക്കരുത്, മല്ലിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം 20 എണ്ണം ഉണ്ടാകും. 4 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട ശേഷം പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ഇത്രയും മാത്രമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട ശേഷം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാനായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാലും മതിയാകും. കഴിയുന്നത്ര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ച് തരികളൊക്കെ കാണുന്നുണ്ട്. ഈ രീതിയിൽ എല്ലാം കൂടിയിട്ട് ചതഞ്ഞ് കിട്ടിയാലും മതിയാകും. കറിയാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നാടൻ ഡിഷാണ്, അതുകൊണ്ട് ഇതുപോലെ മൺചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ നന്നായിരിക്കുകയുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനെയുള്ള 4 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം മുഴുവനെയുള്ള 1/2 teaspoon കുരുമുളക് ചേർക്കുന്നുണ്ട്. വെളുത്ത കുരുമുളകാണ് ചേർക്കുന്നത്. ഇതുപോലെ വെള്ള കുരുമുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കറുത്ത കുരുമുളകാണെങ്കിലും മതിയാകും. കുരുമുളക് ചെറുതായിട്ട് പൊട്ടുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. സവാളയിലെ വെള്ളമൊക്കെ വറ്റി വഴന്നു വന്നോട്ടെ. സവാളയുടെ നിറം ചെറുതായിട്ട് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ വഴന്നു വന്നോട്ടെ. സവാള വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് സവാളയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതേസമയം ഫ്ലെയിം കൂട്ടിയിട്ടതിന് ശേഷം വഴറ്റിയെടുത്താൽ സവാളയുടെ കളറെല്ലാം പെട്ടെന്ന് മാറും. അതേസമയം അതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്തിട്ടുണ്ടാവില്ല. സവാള നല്ലതുപോലെ വഴന്ന് ഡാർക്ക് കളറായിട്ടുണ്ട്, ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുന്നവരെ വഴറ്റിയെടുക്കണം, അത് നിർബന്ധമാണ്. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി യോജിപ്പിക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വരണം, അതുവരെ വഴറ്റി കൊടുക്കണം. അടച്ചു വെച്ച് കഴിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. തക്കാളി വെന്തിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നിറം നമ്മുടെ ഡിഷിന് കിട്ടാനായിട്ട് 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 teaspoon ഗരം മസാലയാണത്. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് ചേർത്ത് കൊടുത്താൽ മാത്രമേ നന്നായിരിക്കുകയുള്ളൂ. കഴുകി വെച്ചിരിക്കുന്ന 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയാണിത്. ഞാനിത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ചിലർക്ക് ഇത്രത്തോളം മസാല ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ആദ്യം ഇതിൽ നിന്നും പകുതി ചേർത്തോളൂ. പിന്നെ ചിക്കൻ പകുതി വെവാകുമ്പോഴത്തേക്ക് ടേസ്റ്റും മസാലയുടെ അളവും നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. എനിക്ക് ഈ ഒരു ഡിഷിലേക്ക് അല്പം കൂടുതൽ സ്പൈസ് ലെവൽ ഉള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കണം. ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ മൂത്തു വരും, കാരണം ചട്ടി നന്നായി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കരുത്. അതുപോലെ പുളിയുള്ള തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും തൈരിൻ്റെ അളവിൽ മാറ്റം വരുത്തണം. തൈര് കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി മസാലയോടൊപ്പം യോജിപ്പിക്കണം. തൈരിലെ വെള്ളമൊക്കെ വറ്റി മസാലയോടൊപ്പം യോജിച്ച് വരണം. തൈരിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ പീസസിലേക്കും നല്ലതുപോലെ മസാല എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്നും അത് വെവാൻ ആവശ്യമായ വെള്ളം ഇറങ്ങും. എങ്കിൽ പോലും മൺചട്ടി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്, കാരണം മസാല എല്ലാം അത്യാവശ്യം നല്ലതുപോലെ കുക്കായതാണ്. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ നന്നായിരിക്കില്ല. നല്ലതുപോലെ ചൂടുള്ള തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുത്തോളൂ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന ശേഷം ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കല്ലുപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ചിക്കനൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെവാനായിട്ട് വെച്ചതിന് ശേഷം ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. നന്നായിട്ട് ചൂടുണ്ട്. ചിക്കൻ കൈകൊണ്ട് മുറിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് മതിയാകും. ഇതിലിപ്പോൾ കുറച്ച് ഗ്രേവിയുണ്ട്. ഇനി ഇതിനെ വറ്റിച്ചെടുക്കണം. ചിലർക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതേസമയം ചിലർക്ക് കുറച്ച് കുറുകിയ ചാറോടുകൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാനിവിടെ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കുന്നില്ല. അങ്ങനെ ഡ്രൈ ആക്കിയാലേ ചിക്കൻ കുറച്ച് കൂടുതൽ ഹാർഡായി പോകും. കറി വയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മുഴുവനെയുള്ള കുറച്ച് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുഴുവനായിട്ടുള്ള കുരുമുളക് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ എണ്ണയ്ക്ക് പോലും കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളക് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. കൂടുതൽ സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് ആ കുരുമുളകും കൂടി ഇതിൻ്റെ മസാലയോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം പെപ്പർ ചേർത്ത് കൊടുക്കുമോ അത്രത്തോളം ഡാർക്ക് ഷെയ്ഡായിരിക്കും നമ്മുടെ കറിക്ക്. ഇതിൽ അത്യാവശ്യം നല്ലതുപോലെ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിലും ഡാർക്ക് കളറായിരിക്കും. അതുമാത്രമല്ല, എത്രത്തോളം നേരം നമ്മൾ ചെറിയ തീയിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമോ അത്രത്തോളം ഡാർക്ക് ഷെയ്ഡ് ആയിക്കോളും നമ്മുടെ ഡിഷ്. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാല എല്ലാം പൊതിഞ്ഞ് അത്യാവശ്യം നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പുണ്ട്, എരിവുണ്ട്, കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ചിക്കൻ ഒത്തിരി ഡ്രൈ ആയിട്ടില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടാണ് വേണമെങ്കിൽ 2-3 മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതിലിപ്പോൾ ചെറിയ രീതിയിൽ ഗ്രേവിയുണ്ട്, ഈ രീതിയിൽ ഞാൻ എടുക്കുവാണ്. അവസാനമായിട്ട് ഇതിലേക്ക് ചതച്ചെടുത്തിരിക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്ന് തോന്നിയാൽ ഇത് ചെയ്യണമില്ല. പക്ഷേ അവസാനമായി ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇതിനോടൊപ്പം കഴുകി വെച്ചിരിക്കുന്ന 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കുരുമുളകും കൂടി ചേർത്ത ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചെറിയ ചൂടോടുകൂടി വിളമ്പാം. ചിക്കൻ ഇവിടെ ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുരുമുളകിൻ്റെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡായി വന്നിട്ടുണ്ട്. അതിനൊപ്പം ഗ്രേവിയെല്ലാം വറ്റി റോസ്റ്റും ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ മസാലയും ചിക്കനും ഒന്നും ഒത്തിരി ഡ്രൈ ആയി പോയില്ല. അതേസമയം ചിക്കനിലേക്ക് അരപ്പെല്ലാം പൊതിഞ്ഞിരിക്കുകയും ചെയ്യും. ഇനി ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം.
ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുരുമുളക് ചേർത്ത ചിക്കൻ റോസ്റ്റ് ആണിത്. അപ്പം, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി എന്ന് മാത്രമല്ല ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ്. പക്ഷെ ഞാനിന്ന് സെർവ് ചെയ്യുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ്. ഏതെങ്കിലും ഒരു ചാറുകറിയും ഒരു മെഴുക്കുവരട്ടിയും ഈ ചിക്കനും കൂടി ഉണ്ടെങ്കിൽ ചോറിന് വളരെ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ചോറിന് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഈ രീതിയിൽ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം അറിയിക്കുക. ഉണ്ടാക്കിയ ഡിഷിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക് യു.